പിഞ്ചുപാലിനെ ആക്രമിച്ച കേസിലെ പോലീസ് വീഴ്ചയിൽ അന്വേഷണമുണ്ട്. കണ്ണൂർ റൂറൽ എസ്പിക്കാണ് അന്വേഷണ ചുമതല. കണ്ണൂർ റേഞ്ച് ഡി ഐ ജി രാഹുൽ ആർ നായർ ആണ് അന്വേഷണത്തിൽ ഉത്തരവിട്ടത്. ദീപക് ധർമ്മയുടെ വിവരങ്ങളുമായി ചേർന്നു. ദീപക്, ഈ ദൃശ്യങ്ങളടക്കം പോലീസ് കണ്ടിട്ടും ഇതിന്റെ ക്രൂരതയുടെ പരമാവധി പോലീസിന് ബോധ്യപ്പെട്ടും ഇയാളെ അപ്പോൾ കേസെടുക്കാതെ വീട്ടിലേക്ക് പോകാൻ അനുവദിച്ചു എന്നതിന് മറുപടി പറയാൻ എ സി പി സംസാരിക്കുമ്പോഴും കഴിയുന്നില്ല. കൃത്യമായ ഒരു മറുപടി അതിനില്ല. ദീപക്, ഇതിൽ രണ്ട് കാര്യങ്ങളാണ് വളരെ കൃത്യമായി പറയാനുള്ളത്. പോലീസിന് പ്രാഥമികമായി വലിയ വീഴ്ച, വലിയ അലംഭാവം ഈ കേസിൽ സംഭവിച്ചു എന്നുള്ളതാണ് സംസ്ഥാന ഇന്റലിജൻസ് തന്നെ കണ്ടെത്തിയത്. മാത്രവുമല്ല, യഥാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പിലെ ഉന്നതൻ ഇടപെടുന്നതുവരെ യഥാർത്ഥത്തിൽ പോലീസ് ശരിയായ ദിശയിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹം നേരിട്ട് കണ്ണൂർ റേഞ്ച് ഡി ഐ ജിയെയും എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിനെയും വിളിക്കുകയും തലശ്ശേരി വളരെ കൃത്യമായി അറിയാവുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി തന്നെയായിരുന്നു ആദ്യം ഇടപെടുന്നത്. ഇതിനുശേഷം മാത്രമാണ് പോലീസ് ഈ വിഷയത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കാരണം അതിനു മുൻപ് തന്നെ പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം വളരെ കൃത്യമായി ഇതിലൊരു ലാക്സിറ്റി സംഭവിച്ചു എന്നുള്ള പ്രാഥമിക റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ എന്നാൽ പിന്നീട് പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ എന്നാൽ ഈ ദൃശ്യങ്ങൾ, അതായത് ആദ്യം തന്നെ നമ്മൾ സല്യൂട്ട് നൽകേണ്ടത് തലശ്ശേരിക്കാർക്കാണ്. തലശ്ശേരി നാരങ്ങാപുറം മണവാട്ടി ജംഗ്ഷനിൽ ഈ സംഭവം നടക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നും അര കിലോമീറ്റർ പോലും ദൂരമില്ലാത്ത സ്ഥലം. നാട്ടുകാർ ഈ അക്രമിയെ, ക്രിമിനലിനെ തടഞ്ഞു വെക്കുന്നു. CCTV ദൃശ്യങ്ങൾ പോലീസല്ല ഹാഷ്മി, നാട്ടുകാരാണ് ആദ്യം ശേഖരിക്കുന്നത്. എന്നിട്ടും പോലീസിന്റെ പുറകെ വന്ന് നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഹസൻ ഉൾപ്പെടെയുള്ള അവിടെയുള്ള നേരത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ചെയർമാനായിരുന്ന ഹസൻ ഉൾപ്പെടെയുള്ളവർ ഇടപെടുന്നു. പക്ഷേ പോലീസ് ആ കാര്യത്തിൽ അലംഭാവം കൃത്യമായി തുടക്കത്തിൽ കാണിച്ചു എന്നുള്ളത് വസ്തുത തന്നെയാണ്. അതിന് പോലീസിന്റെ ഭാഷ്യം ഈ CRPC 154 പ്രകാരമുള്ള കൊഗ്നിസിബിൾ ഒഫൻസ് അല്ല ഇതെന്നുള്ളതാണ്. പക്ഷേ ഇത് പിഞ്ചുബാലനാണ്, CCTV ദൃശ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ കുട്ടിയെ കണ്ടെത്തിയില്ലെങ്കിൽ പോലും പ്രതിയെ കണ്ടെത്തിയ സ്ഥിതിക്ക് അതൊരു സ്വമേധയായുള്ള കേസായി സോമോട്ടോ എടുക്കാമായിരുന്നു. പക്ഷേ ഇതിലൊരു വീഴ്ചയുണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് തലപ്പത്ത് നിന്നും സർക്കാരിൻ്റെ കർശന നിർദ്ദേശം വന്നതിനെ തുടർന്ന് ഈ രീതിയിൽ എല്ലാ രീതിയിലുള്ള വീഴ്ചകളും പരിശോധിച്ച് ഓരോരുത്തരെയും ഫിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണം നടക്കണമെന്ന് തീരുമാനിച്ചത്. അത്തരത്തിലുള്ള നിർദ്ദേശമാണ് രാഹുൽ ആർ നായർ ഡി ഐ ജി നൽകിയത്. ADGP MR അജിത് കുമാറും ഈ കാര്യത്തിൽ കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ ഇതിൽ തലശ്ശേരി ASP ഭാഗത്ത് നിന്ന് ആഷ്മി പറഞ്ഞതുപോലുള്ള ഒരു വീഴ്ച, അതായത് ഈ കുറ്റകൃത്യത്തിനെതിരായ നടപടി വൈകിയിട്ട് അതിൻ്റെ ഇമീഡിയറ്റ് സൂപ്പർവൈസറി ഓഫീസറായ IPS ഉദ്യോഗസ്ഥൻ ഒരു വീഴ്ചയും ഉണ്ടായില്ല എന്ന്, നേരത്തെ നമ്മുടെ സജോ പറഞ്ഞതുപോലെ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല, സ്വാഭാവിക വൈകലാണ് എന്ന ന്യായീകരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏതായാലും പോലീസ് തലപ്പത്ത് ഇത് വളരെ കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു. കാരണം ആഭ്യന്തര വകുപ്പ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് കർക്കശമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആഷ്മി. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ തട്ടിപ്പ് കാണിക്കാൻ പോലീസ് ശ്രമിച്ചാൽ ആ തട്ടിപ്പിനെ തിരുത്താൻ നാട്ടുകാർ ജാഗരൂകമായിരിപ്പുണ്ട് എന്നുകൂടി ഈ സംഭവം കേരളത്തോട് ബോധ്യപ്പെടുത്തുന്നുണ്ട്.